തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളിലെ വിഷാംശമടക്കാൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ കുമളി ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധന പ്രഹസനമായി. പാവയ്ക്കും മുന്തിരിക്കും അടക്കം രണ്ട് സാമ്പിളുകൾ മാത്രം ശേഖരിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പച്ചക്കറികളിൽ മിക്കവയിലും മാരകമായ രീതിയിൽ കീടനാശിനി പ്രയോഗം നടന്നിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഇവ പരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ആഴ്ചയിലൊരിക്കൽ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് പച്ചക്കറി സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കാനായിരുന്നു തീരുമാനം. ഇതുപ്രകാരം ഇന്നലെ കുമളി ചെക്ക് പോസ്റ്റിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന കാണുക. തമിഴ്നാട്ടിൽ നിന്ന് വന്ന പച്ചക്കറി വണ്ടിയിൽ നിന്ന് പാവയ്ക്കകൾ സാമ്പിളായി എടുക്കുന്നു. കാക്കനാട്ടെ റീജിയണൽ ലബോറട്ടറിയിൽ ഇത് പരിശോധിച്ച് 14 ദിവസത്തിനുള്ളിൽ ലഭിക്കുന്ന ഫലമനുസരിച്ചാകും തുടർ നടപടികൾ. മുന്തിരിയുടെയും സാമ്പിളുകൾ ഇതുപോലെ ശേഖരിച്ചിട്ടുണ്ട്. 100 കണക്കിന് വാഹനങ്ങളാണ് വിവിധയിനം പച്ചക്കറികളുമായി ഇതേ സമയം ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോയത്. ഇവയുടെയൊന്നും സാമ്പിളുകൾ ഉദ്യോഗസ്ഥർ ശേഖരിച്ചില്ല. എല്ലാ വിളകളും പരിശോധിക്കാനുള്ള സാങ്കേതിക സംവിധാനം ഇല്ലാത്തതിനാലാണിത്. അതായത് ആഴ്ചയിലൊരിക്കൽ മാത്രം നടക്കുന്ന ഇത്തരം പരിശോധന കൊണ്ട് പ്രതിദിനം കടന്നുപോകുന്ന വിവിധയിനം പച്ചക്കറികളിൽ വിഷാംശമുണ്ടോയെന്ന് തിരിച്ചറിയാനാകില്ലെന്ന് ചുരുക്കം. യദുനാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.